ആമസോൺ വനാന്തരങ്ങൾ. ഇവ അറിയപ്പെടുന്നത് തന്നെ ഭൂമിയുടെ ശ്വാസകോശമായാണ്. അതിശയോക്തിയല്ല. നമ്മൾ മനുഷ്യർ ശ്വസിക്കുന്ന മൊത്തം ഓക്സിജന്റെ 20% അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് ഈ കാടുകളാണ്. 9 രാജ്യങ്ങളിലായി ആമസോൺ വ്യാപിച്ചു കിടക്കുകയാണ്. ഭൂരിപക്ഷം പ്രദേശങ്ങളും ബ്രസീലിൽ, ഏകദേശം 58%. ബാക്കി പെറു, കൊളംബിയ, വെനിസുവേല, ഗുയാന, സുറിനെയും, ഫ്രഞ്ച് ഗുയാന, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ. 21 ലക്ഷം ചതുരശ്ര മൈലാണ് ആമസോണിന്റെ വിസ്തൃതി. അതായത് ആമസോൺ ഒരു രാജ്യമായാൽ വലിപ്പത്തിൽ ലോകത്തിലെ 9th സ്ഥാനമാകും അതിന്. ഇവിടെയുള്ളത് 39,000 കോടിയിലധികം മരങ്ങളാണ്. 1,500 പക്ഷിവർഗങ്ങൾ, 25 ലക്ഷത്തിലധികം ചെറുപ്രാണിവർഗങ്ങൾ, എന്തിനധികം 10 ലക്ഷത്തിലധികം വ്യത്യസ്ത മൃഗങ്ങളുടെ വാസസ്ഥലമാണിവിടെ. ഈ ആമസോണാണ് ഇന്ന് കത്തിയമരുന്നത്. 4,000ലധികം ഇടങ്ങളിലാണ് കാട്ടുതീ ആമസോണിനെ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം മാത്രം 70,000ലധികം തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ വർഷത്തേക്കാൾ 83%. ബ്രസീലിന്റെ സാമ്പത്തിക തലസ്ഥാനമായ സാവോ പോളോയിൽ കുറച്ച് ദിവസങ്ങളായി സൂര്യൻ അസ്തമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഇരുട്ട് പരക്കുന്നു. വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ബോധം ഇനിയും ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായിട്ടില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള മനുഷ്യകുലത്തിന്റെ കുറ്റകരമായ മൗനം ഇനിയും തുടരാൻ പാടില്ല. രേഖകൾ വിരൽ ചൂടുന്നത് ആമസോണിലേത് മനുഷ്യനിർമ്മിത കുരുതിയെന്നു തന്നെയാണ്. ആമസോൺ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ ദുർബലപ്പെടുത്തുമെന്നും മഴക്കാടുകൾ സാമ്പത്തിക വികസനത്തിനായി തുറക്കുമെന്നും വാഗ്ദാനം നൽകിയാണ് ജെയർ ബോൾസനാരോ ബ്രസീലിന്റെ പ്രസിഡന്റായി ജയിച്ചു കയറിയത്. അത് നിറവേറ്റുകയാണ് അദ്ദേഹം. പരിസ്ഥിതി പത്രപ്രവർത്തകൻ റോബിൻസൺ മേയർ പറയുന്നത് ഇപ്രകാരമാണ്: ആമസോൺ ഓരോ മനുഷ്യന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. ഇല്ലാതായാൽ ആമസോൺ എന്ന സിസ്റ്റത്തെ വീണ്ടെടുക്കാൻ മനുഷ്യകുലത്തിന് കഴിയില്ല. ആമസോണിലെ ജൈവ വൈവിധ്യം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും പൂർണ്ണമാകാൻ വേണ്ടിവരിക ഏതാണ്ട് 100 കോടി വർഷങ്ങളാണ്. ഹോമോസാപ്പിയൻസ് അഥവാ മനുഷ്യൻ എന്ന ജീവിവർഗം നിലവിൽ വന്ന ശേഷമുള്ള കാലഘട്ടത്തിന്റെ 33 ഇരട്ടി. ലോകമെങ്ങും പ്രതിഷേധം അലയടിക്കുകയാണ്. അതിപ്രശസ്തർ മുതൽ സാധാരണക്കാർ വരെ പ്രകൃതിക്കും മാനവികതയ്ക്കും രാജാതിർത്തികളില്ല. എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈയുകൾ നൊന്തിയിടുന്നു. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു. ആഫ്രിക്കയിലെ ഈ വരികൾക്ക് അർത്ഥവും ആഴവും ഏറുകയാണിന്ന്. അതുകൊണ്ട് തന്നെ കൈകോർക്കണം നാം നമുക്കായി.